മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടി നഗരസഭയിലെ കരിപ്പൂരിലാണ് കോഴിക്കോട് അന്താരാഷ്ട്ര വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത്. യാത്രക്കാരുടെ കണക്കെടുത്തു നോക്കുമ്പോൾ ഇന്ത്യയിലെ തിരക്കുള്ള വിമാനത്താവളങ്ങളിലൊന്നാണ് കോഴിക്കോട് അന്താരാഷ്ട്ര വിമാനത്താവളം. സമുദ്രനിരപ്പിൽ നിന്ന് 104 മീറ്റർ ഉയരത്തിൽ ടേബിൾ ടോപ്പ് റൺവേയുള്ള വിമാനത്താവളമാണ് കോഴിക്കോട് അന്താരാഷ്ട്ര വിമാനത്താവളം. കുന്നിൻമുകളിലെ നിരപ്പായ പ്രദേശത്ത് നിർമ്മിച്ചിരിക്കുന്ന റൺവേയാണ് ടേബിൾ ടോപ്പ് റൺവേ. അതുകൊണ്ടുതന്നെ ലാൻഡിംഗ് അതീവ ശ്രമകരമായ കാര്യമാണ്. ലാൻഡിംഗിനിടെ ഉണ്ടാവുന്ന ചെറിയ പിഴവുകൾ പോലും വലിയ അപകടങ്ങളിലേക്ക് വഴിതെളിച്ചേക്കാം. കരിപ്പൂർ വിമാനത്താവളത്തിന് പുറമെ മംഗലാപുരം വിമാനത്താവളം, മിസോറാമിലെ ലെങ്പുയി വിമാനത്താവളം എന്നിവ രാജ്യത്ത് ടേബിൾ ടോപ്പ് റൺവേ ഉള്ളവയാണ്. കഴിഞ്ഞ 5 വർഷത്തിനിടെ കരിപ്പൂർ വിമാനത്താവളത്തിൽ ഉണ്ടായത് 5 അപകടങ്ങളാണ്. 2012 ഏപ്രിൽ കരിപ്പൂരിൽ നിന്ന് യാത്ര തിരിച്ച കോഴിക്കോട് ദുബായ് വിമാനത്തിൽ പക്ഷിയിടിച്ച് എഞ്ചിൻ തകരാറിലായി. എന്നാൽ വിമാനം സുരക്ഷിതമായി നിലത്തിറക്കി. 2017 ഓഗസ്റ്റ് 4 ചെന്നൈയിൽ നിന്നുള്ള സ്പൈസ് ജെറ്റ് വിമാനം റൺവേയുടെ അരികിലുള്ള വിളക്കുകൾ തകർത്താണ് ലാൻഡ് ചെയ്തത്. എന്നാൽ വൻ ദുരന്തമൊഴിവായി. മഴയെ തുടർന്നുള്ള വെളിച്ചമില്ലായ്മയും മിനുസവുമാണ് അന്ന് അപകട കാരണമായി കണ്ടെത്തിയത്. 2019 ജൂൺ 21 അബുദാബി കോഴിക്കോട് വിമാനം റൺവേയിൽ നിന്ന് തെന്നിമാറി ലാൻഡിംഗ് ലൈറ്റിലിടിച്ചു. എന്നാൽ വലിയ അപകടം ഒഴിവായി. അതുപോലെ തന്നെ 2019 ഡിസംബർ 24 ജിദ്ദ കോഴിക്കോട് സ്പൈസ് ജെറ്റ് വിമാനത്തിന്റെ ടയർ പൊട്ടി അപകടമുണ്ടായി. എന്നാൽ ആളപായമോ പരിക്കോ ഉണ്ടായില്ല. എന്നാൽ ഇന്നലെ ഉണ്ടായ വിമാനാപകടത്തിന്റെ തീവ്രത വലുതായിരുന്നു. 2020 ഓഗസ്റ്റ് 7 കരിപ്പൂരിലുണ്ടായ വിമാനാപകടത്തിൽ പൈലറ്റും സഹപൈലറ്റും ഉൾപ്പെടെ 18 പേർ മരിച്ചു. 190 യാത്രക്കാരാണ് ഉണ്ടായിരുന്നത്. ഒട്ടേറെ പേർക്ക് ഗുരുതര പരിക്കേറ്റു. രാത്രി 7:45 സംസ്ഥാനത്തെ നടുക്കിയ കരിപ്പൂർ വിമാനത്താവള ദുരന്തമുണ്ടായത്. കരിപ്പൂർ വിമാനത്താവളത്തിലെത്തിയ എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനം റൺവേയിൽ നിന്ന് തെന്നിമാറിയാണ് അപകടമുണ്ടായത്. ലാൻഡ് ചെയ്യുന്നതിനിടെ റൺവേയിലൂടെ ഓടിയ ശേഷം വിമാനം അപ്പുറത്തുള്ള ക്രോസ് റോഡിലേക്ക് കടന്നു. വിമാനത്തിന്റെ മുൻഭാഗം കൂപ്പുകുത്തി 2 പിളർന്നു.